ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂടുതലും ടെക്നിക്കൽ ഗൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കിഡൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരുടെയും വീട്ടിൽ എഫ് എം റേഡിയോ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എല്ലാ തരം എഫ് എം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനും പോയി എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ തിരക്കാവുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വലത് സൈഡിൽ കാണുന്ന ആ ഒരു ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പം മലയാളം റേഡിയോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ വളരെ ചെറിയൊരു എം ബി ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതാണ് ആപ്ലിക്കേഷൻ, അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. കണ്ടോ, പെട്ടെന്ന് തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ആയിട്ടുണ്ട്. എവിടെ പോയി? എവിടെ? ആ, വന്നു. മലയാളം റേഡിയോ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുകൊണ്ട് ഇവിടെ കുറേ റേഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്ലബ് എഫ് എം, റേഡിയോ മാംഗോ, അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ, ഫ്ലവേഴ്സിൻ്റെ, പിന്നെ കുറേ ഉണ്ടോ, ചിത്ര ഹിറ്റ്സ് എഫ് എം, മോഹൻലാൽ ഹിറ്റ്സ് എഫ് എം, യേശു കെ ജെ യേശുദാസ് എഫ് എം എന്നൊക്കെ പറഞ്ഞ് കുറേ റേഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരു എഫ് എം എടുത്ത് കാണിച്ചു തരാം. ാണെന്നും നേരത്തെ ബന്ധുനിയമന വിവാദത്തിൽ കുടുങ്ങിയിരുന്ന ഇ പി ജയരാജൻ മാധ്യമ പ്രവർത്തകരോട്. ഇതൊക്കെയാണ് കാര്യങ്ങള്. എന്നത് നിർണായകമാകും. കേരളത്തിൽ യു ഡി എഫ് ആധിപത്യമാണ്. റിപ്പബ്ലിക് ടിവി ഇതുപോലെ തന്നെ കുറെ റേഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നേരെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. റേഡിയോ ഇല്ലാത്ത കൂട്ടുകാർക്ക് ഒരു നല്ല ഒരു ആപ്ലിക്കേഷൻ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഗൈസ്.